ഹായ് ഓൾ, വെൽക്കം ടു മൈ നോട്ട്ബുക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻറ്റ് എക്സാമിന് ഉണ്ടാകുന്ന കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കുമെന്നാണ്. അതുപോലെ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻറ്റ് എക്സാം അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഇൻഫോർമേഷൻ ഓഫീസർ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു വിശകലനം കൂടിയാണ് ഈ ഒരു ഡിസ്കഷനിൽ ഉണ്ടാവുക. സോ എക്സാം എഴുതിയ എല്ലാവർക്കും അറിയാം, ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമായിരുന്നു. സാധാരണ പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നുകയില്ല, കാരണം പലതവണ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ഒരു കടുപ്പമില്ലാത്ത, ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഓഗസ്റ്റ് 5 നടന്ന കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻ്റ് പരീക്ഷ. പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ എളുപ്പമായിരുന്നു. അപ്പോൾ ആവറേജ് ആയിട്ട് പഠിച്ചിരുന്ന ആൾക്കാർക്ക് പോലും നല്ല മാർക്സ് നേടാൻ സാധിക്കുന്നുണ്ട്. അപ്പം നല്ല മാർക്സ് നേടിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമുക്കറിയാം, അപ്പോൾ GK സെഷനിലാണെങ്കിലും IT സെഷനിലൊക്കെ ആണെങ്കിലും എല്ലാവർക്കും തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ഒരു GKയിൽ തന്നെ ഒരു 40 ഒക്കെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി മാത്സിലേക്ക് ആണെങ്കിൽ ഒരു 15 വരെയൊക്കെ, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി നോക്കുകയാണെങ്കിൽ 15 വരെയൊക്കെ മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാം. എല്ലാവർക്കും തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഏറ്റവും മിനിമം ഒരു 15. എന്തായാലും അത്യാവശ്യം തയ്യാറെടുപ്പ് നടത്തിയവർക്കൊക്കെ നേടാൻ സാധിക്കും. പിന്നെ ഇംഗ്ലീഷിൻ്റെ ഭാഗത്താണെങ്കിലും കുറേ അധികവും ഓൾറെഡി പരിശീലിച്ച പോർഷൻസിൽ നിന്ന് തന്നെ ഉള്ളതായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ കട്ട് ഓഫ് മാർക്ക് സാധാരണ കൂടാനാണ് എന്തായാലും സാധ്യത. ഇപ്പോൾ 70 ആ ഒരു റേഞ്ചൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ അതിൽ തന്നെ KSFE, KSEB എന്നിവ ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. ആ ലിസ്റ്റിൽ 68 മുതൽ 75 വരെ കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കാം. 68 മുതൽ 75 വരെയാണ് കട്ട് ഓഫ് മാർക്ക് പറയുന്നത്. ആൻഡ് KSRTC ഉൾപ്പെടുന്ന രണ്ടാം വിഭാഗത്തിൽ, അതായത് KSRTC അങ്ങനെ ബാക്കി കമ്പനി കോർപ്പറേഷൻസ് വരുന്നത്, അതെന്ന് പറയുന്നത് 67 to 72 മാർക്ക് പോലെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിൽ അസിസ്റ്റൻ്റ് ഇൻഫോർമേഷൻ ഓഫീസറും കൂടി ഇതിലുണ്ടല്ലോ. ഇതേ എക്സാമിൻ്റെ ബേസിസിലാണ് അസിസ്റ്റൻ്റ് ഇൻഫോർമേഷൻ ഓഫീസറിൻ്റെ, അതായത് PRD അസിസ്റ്റൻ്റ് ഇൻഫോർമേഷറിൻ്റെ തസ്തികയിലേക്കുള്ള നിയമനവും നടക്കുക. അപ്പോൾ ഇതിലേക്ക്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തേക്കുന്നവർ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് ഒരു കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. 55 മുതൽ 60 വരെയൊക്കെ കട്ട് ഓഫ് വരുമായിരിക്കാം അസിസ്റ്റൻ്റ് ഇൻഫോർമേഷൻ ഓഫീസർക്ക്, കാരണം ഇതിൻ്റെ അപ്ലിക്കൻസിൻ്റെ നമ്പർ കുറവായിരുന്നു. ഇനി ഇപ്പോൾ ഈ GK തന്നെ എല്ലാവർക്കും ഒരു കുറച്ചൊരു പ്രശ്നം സൃഷ്ടിച്ച ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ കോടതി വിധികളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. ജഡ്ജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ രീതിയിലുള്ളത്, അതായത് ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സ്, ആ ഒരു പൊളിറ്റിക്സ് ആ ഒരു മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു പലർക്കും ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഏത് കേസിന് ശേഷമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ കേസിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതായത് ഇപ്പം 3 പറ്റി ചോദിച്ചു, അതൊക്കെ കറണ്ട് അഫെയേഴ്സ് പത്രം വായിക്കുന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നടന്ന ആ ഒരു വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിലുള്ളതാണ്, എന്നാൽ പോലും കറണ്ട് അഫെയേഴ്സ് ആയിരുന്നു. പിന്നെ കറണ്ട് അഫെയേഴ്സിൽ നിന്ന് തന്നെ ഇതുപോലെ 11 മൊത്തത്തിൽ വന്നത്. സയൻസിൽ നിന്ന് 10 ചോദിച്ചു, അതുപോലെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യയിൽ നിന്ന് 8 ആണ് വന്നത്. ആൻഡ് റിനേസെൻസിൽ നിന്ന് 4 ഉണ്ടായിരുന്നു, 4 ഉണ്ടായിരുന്നു. ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സ് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു 10 ഉണ്ടായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ ഒന്നും തന്നെ അങ്ങനെ പുതിയ രീതിയിൽ ചോദിച്ചിട്ടൊന്നുമില്ല, എല്ലാം പഴയ ക്വസ്റ്റ്യൻസൊക്കെ തന്നെയായിരുന്നു. കുറച്ച് വേറിട്ട് നിന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ ആരാണ്, അതൊക്കെ ഒരു കുറച്ചൊരു വേറിട്ട് നിന്നു എന്ന് തോന്നുന്നു. പിന്നെ പഞ്ചായത്ത് രാജ് അതിനൊക്കെയുള്ള ഭരണഘടനാ പദവി കോൺസ്റ്റിറ്റ്യൂഷണൽ ഇത് കൊടുത്തത് ശുപാർശ ചെയ്ത അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണ്, ഓക്കെ അത് ഒരെണ്ണമാണ്. പിന്നെ ആദ്യത്തെ മൈനോറിറ്റി ഗവൺമെൻറ്റിനെ ലീഡ് ചെയ്ത ആരാണ്, പ്രൈം മിനിസ്റ്റർ ആരാണ്, അതായിരുന്നു ചോദിച്ചത്. അപ്പം അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസും ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ പൊതുവിജ്ഞാനം അല്ലെങ്കിൽ GK സെഷൻസ് എല്ലാം തന്നെ ഈസി ആയിരുന്നു.
അപ്പോൾ കട്ട് ഓഫ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അസിസ്റ്റന്റ് ഇൻഫോർമേഷൻ ഓഫീസർക്കാണെങ്കിൽ ഏകദേശം 55 മുതൽ 60 വരെയൊക്കെ വരാൻ സാധ്യത പറയുന്നു. അതുപോലെ KSFE KSAB തുടങ്ങിയ ആദ്യത്തെ ഒരു സെക്ഷന് 68 മുതൽ 75 വരെയാണ് കട്ട് ഓഫ് പറയുന്നത്. അതുപോലെ KSRTC അത് അവർക്ക് വരുന്ന രണ്ടാമത്തെ ഒരു പോർഷനിൽ, രണ്ടാമത്തെ ലിസ്റ്റിൽ 67 to 72 വരെ മാർക്ക് കട്ട് ഓഫ് ഉണ്ടാവാനാണ് സാധ്യത. അപ്പോൾ ഈ എക്സാം കഴിഞ്ഞ് എല്ലാവരും എക്സാം ആൻസർ കീ ഞാൻ ഓൾറെഡി പബ്ലിഷ് ചെയ്തിരുന്നു, ഒരു സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിരുന്നു. അപ്പോൾ അത് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു, എല്ലാവരും മാർക്സ് നോക്കി. അപ്പോൾ അതിലും ചില മിസ്റ്റേക്സ് ഒക്കെ വരുന്നുണ്ട്. ഈ ഇൻഡിപെൻഡൻസിനകത്ത് ഇൻഡിപെൻഡൻസ് എന്ന വാക്കിൽ നിന്ന് എത്ര വേർഡ്സ് ഫോം ചെയ്യാം, അതൊക്കെ പലരും പറയുന്ന കീസ് വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കീസ് കുറച്ച് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം കേരള PSCയുടെ ഒഫീഷ്യൽ കീ വരാൻ വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യാം. കാരണം അത് വെച്ചിട്ടാണ് മാർക്സ് വരുന്നത്. ഇനി അതിലും എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ആ കീ ആൻസർ കീ കംപ്ലൈൻസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആർക്ക് നമുക്കൊരു ആൻസർ ആണെങ്കിൽ പോലും നമ്മളത് കംപ്ലൈൻറ്റ് ചെയ്യുന്നതിന് അതിന് വിലയുണ്ട്. കാരണം അത് വേറെ ആരെങ്കിലും ചെയ്തോളൂ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു 0.5 മാർക്സിന് ഒരു 0.1 മാർക്സിന് തന്നെ ഡിഫറൻസിൽ ഒത്തിരി റാങ്കുകൾ മുന്നിലും പുറകിലും ഒക്കെ ആയി പോകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം ആൻസർ കീസും. ഇപ്പോൾ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തതിൽ എന്തെങ്കിലും ആൻസർ കീയിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് കിട്ടുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ അത് മെൻഷൻ ചെയ്യുന്നതാണ്. കൂടാതെ ഇപ്പം ഈ ഒരു എക്സാം കഴിഞ്ഞു, ഇനി അടുത്ത ഇനി എക്സാം വരാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഡിഗ്രി ലെവൽ എക്സാം വരാൻ പോകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമാണ്. അതിന് ഇത്രയും വേക്കൻസീസ് ഒന്നും ഇല്ല എങ്കിൽ തന്നെയും വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഒരു സെക്ഷനാണ് അത്. അത് ഞാൻ ഓൾറെഡി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ആ ഒരു രീതികളും സെലക്ഷൻ രീതികളും പ്രൊമോഷൻ സാധ്യതകളും ഒക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പറയുന്നുണ്ട് വളരെയധികം ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക. എഴുതി കഴിഞ്ഞതിന് മാർക്ക് കുറഞ്ഞു പോയെങ്കിൽ വറി ചെയ്യേണ്ട, ആ ഇത് അതൊരു പാഠമായിരിക്കട്ടെ. നെക്സ്റ്റ് എക്സാം എന്തായാലും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ഇനി അടുത്ത ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ ഞാനൊരു സീരീസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഏത് ടോപ്പിക്കുകളാണ് ആദ്യം തുടങ്ങേണ്ടതെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച്.